എം എസ് ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വറ്റലപ്പമാണ്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയ ഒരു വറ്റലപ്പമാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. 1.5 കപ്പ് തേങ്ങാപ്പാൽ വേണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കണം, എന്നാലേ വറ്റലപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകൂ. ഇതൊരു തേങ്ങയിൽ നിന്നും എടുത്ത പാലാണ്. 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കരിപ്പെട്ടിയാണ്. 150 ഗ്രാം കരിപ്പെട്ടിയാണ് വേണ്ടത്. ഇതൊരു 400 ഗ്രാം ഉണ്ട്. ഇതിൽ നിന്നും ഒരു 150 ഗ്രാം നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 നുള്ള് ഉപ്പും വേണം. ഈ തേങ്ങാപ്പാലിൽ കരിപ്പെട്ടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സിയോ മീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ മിക്സാക്കി എടുക്കണം. ഇതുപോലെ വിസ്ക് കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. കരിപ്പെട്ടി നന്നായി അലിയുന്നത് വരെ മിക്സ് ആക്കണം. കരിപ്പെട്ടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ശർക്കര ചേർക്കാം, എന്നാൽ കരിപ്പെട്ടി തന്നെ ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുട്ട ചേർക്കാം. മുട്ട നല്ലപോലെ ഇതിൽ മിക്സ് ആകണം. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഏലക്കാപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ പാത്രത്തിൽ തന്നെയാണ് ഞാനിത് വേവിക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യാം. ഇഡലി പാത്രത്തിലാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായി ആവി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് വെച്ചു കൊടുക്കാം. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 1-30 മിനിറ്റ് ഒക്കെ മതി ഇത് വെന്ത് കിട്ടാൻ. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വറ്റലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതിൽ തന്നെ വെച്ചിട്ട് ചൂട് കുറച്ച് ആറിയതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുത്താൽ മതി. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്നും എടുത്തു. നമ്മുടെ വറ്റലപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണിത്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ ഡെസേർട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.